എല്ലാവർക്കും ഈദൻ്റെ സ്നേഹതീരത്തേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വ്ളോഗ് ഒരു റിവ്യൂ ആണ്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം നാട്ടിലേക്ക് ഗോ ഫസ്റ്റ് എന്ന ഒരു ഫ്ലൈറ്റിനാണ് പോകുന്നത്. അപ്പം എനിക്കുണ്ടായ എക്സ്പീരിയൻസും ആ ഫ്ലൈറ്റിനെ കുറിച്ചുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണിത്. ഗോ ഫസ്റ്റ് ഒരു ബഡ്ജറ്റ് എയർലൈൻ ആണ്. 12,000 രൂപയ്ക്ക് താഴെയാണ് ഒരു ടിക്കറ്റിനായത്. പക്ഷേ ഇതൊരു ബഡ്ജറ്റ് എയർലൈൻ ആണെങ്കിലും ഒരു പ്രീമിയം എയർലൈനിൻ്റെ സീറ്റിങ്ങും കാര്യങ്ങളൊക്കെയാണ്. സാധാരണയായിട്ട് ബഡ്ജറ്റ് എയർലൈൻസിൽ നമ്മുടെ സീറ്റിന് നമ്മൾ എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്യണം. പക്ഷേ ഇതിനങ്ങനത്തെ പേയ്മെൻറ്റും കാര്യങ്ങളും ഒന്നും വേണ്ടി വന്നില്ല. അതുപോലെ തന്നെ നമുക്ക് ഒരു കോംപ്ലിമെൻ്ററി ഫുഡും ഉണ്ടായിരുന്നു. ഇതാണ് ഇതിൻ്റെ മെനു കാർഡ്. സാധാരണ എല്ലാ എയർലൈൻസിനെ പോലെ കുറച്ച് കാശ് കൂടുതലാണ്. പക്ഷേ നമുക്ക് വേണ്ടത് ഇഷ്ടമുള്ളത് നമുക്ക് അപ്പോൾ തന്നെ പർച്ചേസ് ചെയ്യാവുന്നതാണ്. കാർഡ് പേയ്മെൻറ്റും അതുപോലെ തന്നെ നമ്മൾ ക്യാഷായിട്ടോ കുവൈറ്റ് ദിനാറായിട്ടോ നമുക്ക് അവർക്ക് കൊടുക്കാവുന്നതാണ്. ഞങ്ങൾക്ക് കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കിട്ടിയത് ഒരു സാൻഡ്വിച്ചും പിന്നെ ബോട്ടിൻ്റെ ഒരു മാംഗോ ജ്യൂസും ആണ്. വെജിറ്റബിൾ സാൻഡ്വിച്ച് ആയിരുന്നു. മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത് എയർലൈൻസിലെ ക്യാബിൻ ക്രൂസ് എല്ലാം ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. നമുക്ക് വെള്ളവും ഒക്കെ എപ്പോഴും ഏത് സമയത്തും അവർ ചോദിച്ച് തരുമായിരുന്നു. ഈ എയർലൈൻസിൻ്റെ ഒരു ചെറിയ നെഗറ്റീവ് എന്ന് പറയുന്നത് കൊച്ചിയിലെത്തുമ്പോൾ നമ്മൾ ബസ്സിൽ വേണം നമ്മൾ ടെർമിനലിൽ എത്താനായിട്ട്. അപ്പം അത് മാത്രം കുറച്ചൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നി. ഒരു 10 മിനിറ്റോളം ബസ് യാത്രയുണ്ട്. ഗോ ഫസ്റ്റിൽ ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. എനിക്ക് തോന്നുന്നു ഇതൊരു നല്ല എയർലൈൻസാണ്. എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ എന്തായാലും ഇത് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു എയർലൈനാണ്.